നമസ്കാരം ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മടങ്ങിയെത്തി കഴിഞ്ഞ മാസം മുപ്പതിനാണ് കോടിയേരി അമേരിക്കയിലേക്ക് പോയത് പാർട്ടി സെക്രട്ടറി സ്ഥാനം ആർക്കും കൈമാറുകയായിരുന്നു കോടിയേരിയുടെ യാത്ര ചെറിയ യാത്രയായതിനാൽ പാർട്ടി സെന്ററാണ് താൽക്കാലികമായി സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ചിരുന്നത് ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെയാണ് കോടിയേരിയും തിരിച്ചെത്തുന്നത് രണ്ടാഴ്ചത്തെ തുടർ ചികിത്സയ്ക്കാണ് കോടിയേരി നിശ്ചയിച്ചിരുന്നത് പോളിറ്റ് ബ്യൂറോയുടെ അനുമതിയോടെയായിരുന്നു ചികിത്സയ്ക്കായുള്ള വിദേശയാത്ര പാൻഗ്രിയസിലെ അർബുദ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടിയേരി യു എസിൽ ചികിത്സ തേടിയിരുന്നു രണ്ടു വർഷത്തിനു ശേഷം പരിശോധനയ്ക്കായി എത്തണമെന്നായിരുന്നു ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നത് രണ്ടു വർഷം കഴിഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും പരിശോധനയ്ക്കായി പോയത് തൃക്കാക്കരയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കോടിയേരി അങ്ങനെ സജീവമായി കഴിഞ്ഞ മാസം മുപ്പതിനാണ് കോടിയേരി അമേരിക്കയിലേക്ക് പോയത് പാർട്ടി സെക്രട്ടറി സ്ഥാനം ആർക്കും കൈമാറാതെയായിരുന്നു കോടിയേരിയുടെ യാത്ര ചെറിയ യാത്രയായതിനാൽ പാർട്ടി സെന്ററാണ് താൽക്കാലികമായി സെക്രട്ടറിയുടെ ചുമതല നിർവഹിച്ചു വന്നത് ചികിത്സയ്ക്കായി യു എസിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയനും കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ പ്രചാരണം ചൂടുപിടിക്കുന്നതിനിടെയാണ് കോടിയേരിയും തിരിച്ചെത്തുന്നത് തൃക്കാക്കരയിലെ രാഷ്ട്രീയ സ്ഥിതി ഇടതിൽ നിന്നും അനുകൂലമാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ തൃക്കാക്കരയിൽ വികസനം വേണമെന്ന് പറയുന്നവരും വികസനം മുടക്കികളും തമ്മിലുള്ള സമരമാണ് നടക്കാൻ പോകുന്നതെന്നും കോടിയേരി പറഞ്ഞു വികസനം വേണമെന്ന് പറയുന്നവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുക തന്നെ ചെയ്യും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ കണക്കൊന്നും നോക്കേണ്ട കണക്കേ നോക്കാൻ പാടില്ല ഇതൊരു പുതിയ തിരഞ്ഞെടുപ്പാണ് എല്ലാവരെയും സമീപിക്കുമെന്നും എല്ലാവരുടെയും വോട്ട് വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു വട്ടിയൂർക്കാവ് ഉപതിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ആരെങ്കിലും ജയിക്കുമെന്ന് പറഞ്ഞിരുന്നു വോട്ടെണ്ണി നോക്കിയപ്പോൾ ഇടതുപക്ഷം ജയിച്ചില്ലേ ഒരിക്കലും ജയിക്കാത്ത പാലായിൽ ജയിച്ചില്ലേ കോന്നി ഇടതുപക്ഷത്തിന് കിട്ടാത്ത സ്ഥലമാണ് അവിടെ ജയിച്ചില്ലേ രാഷ്ട്രീയ സ്ഥിതിഗതികളിൽ വരുന്ന മാറ്റമാണ് ഇലക്ഷനിൽ പ്രതിഫലിക്കുക രാഷ്ട്രീയ സ്ഥിതി നമുക്ക് അനുകൂലമാണെന്നും കോടിയേരി പറഞ്ഞു കുരങ്ങന്മാർ അവർക്ക് എവിടെയെങ്കിലും വോട്ടുണ്ടോ നമ്മുടെ സർക്കാർ കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നു അവർക്ക് വോട്ടുണ്ടോ എന്ന് നോക്കിയിട്ടല്ല ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ എല്ലാ ജീവജാലകങ്ങളുടെയും സംരക്ഷണം പരിസ്ഥിതി സംരക്ഷണം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഇടതുപക്ഷ സർക്കാരെന്നും കോടിയേരി പറഞ്ഞു കേരളത്തിൽ സാമ്പത്തികമായി വിഭവമില്ല അതിനു പകരം കാണാൻ ഇടതുപക്ഷ സർക്കാർ കിഫ്ബി പദ്ധതിക്ക് രൂപം കൊടുത്തു ആ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു നടക്കാനേ പോകുന്നില്ല എന്ന് പക്ഷെ യാഥാർത്ഥ്യമായില്ലേ അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചു എഴുപതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണ് ഇതുവരെ നടപ്പാക്കിയിരിക്കുന്നത് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ പദ്ധതി നടപ്പാക്കാൻ എൽ ഡി എഫിന് സാധിച്ചില്ല എന്നും ഇവിടെ പല ആൾക്കാർക്കും പണം കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ ഇത്തരത്തിൽ മാത്രമേ സാധിക്കൂ കേന്ദ്രം പണം തരില്ല മറ്റു തരത്തിൽ പണം സമാഹരിക്കുന്നില്ല എങ്കിൽ കേരളം മുരടിച്ചു പോകും അങ്ങനെ വന്നാൽ ജനങ്ങളെ എതിരായി തിരിച്ചുവിടാം എന്നാണ് എതിരാളികൾ കരുതുന്നത് അതിനുള്ള അവസരം കൊടുക്കാൻ പാടില്ലെന്നാണ് ഇടതുപക്ഷത്തിന്റെ തീരുമാനമെന്നും കോടിയേരി പറഞ്ഞു